your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle Magazine. വീട്ടിലെ പ്രഭാസ് ആ ഒരു രക്ഷയില്ല, അടിപൊളി പടം, നല്ല ബ്രഹ്മാണ്ട ചിത്രം. എന്താണ് പ്രത്യേകത? പ്രത്യേകത ഫസ്റ്റ് പ്രത്യേകത, ഞാൻ വലിയൊരു ഫാൻ ഗേളാണ്, പൃഥ്വി ഫാൻ ഗേളാണ്. 25 വർഷമായി അദ്ദേഹത്തെ ഞാൻ ഫാൻ ഗേളായിട്ട്. പേരെന്താണ്? ദുർഗ, ദുർഗേഷ് നായർ. സാധാരണ പൃഥ്വിരാജ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് കാണാൻ സാധിച്ചത്? വേറെ ലെവലിലേക്ക് പോകും. ഇത് എന്തൊക്കെയാണ്? ഇതിന് പറയുമ്പോ എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ഉള്ളതിലോ ഏറ്റവും ഒരു ബ്രഹ്മണ പുള്ളി ഭയങ്കര ഒരു ഇതിലേക്ക് പോകും. ഈ ഒരു ഇതില് അഭിനയം ഒന്നും എക്സ്ട്രാ ഓർഡിനേറ്റാണ്. അഭിനയം ഉണ്ടായിരുന്നോ? രക്ഷയില്ല. രണ്ടും പ്രഭാസ് ബ്രഹ്മാണ്ട ചിത്രം ക്ലൈമാക്സ് ആൻഡ് ഡയറക്ഷൻ. ക്ലൈമാക്സും ഡയറക്ഷനും ഒരു രക്ഷയില്ല. എല്ലാ BGM ഡയറക്ഷൻ ഓൾ ക്യാമറ ഒരു രക്ഷയില്ല. ഒന്നും പറയാം, എഡിറ്റിങ് എല്ലാം. ക്രിസ്മസ് സീസണിലെ ഏറ്റവും നല്ല ചിത്രമായി മാറാൻ ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. ക്ലൈമാക്സ് എങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച ക്ലൈമാക്സ്? ഭയങ്കര വലിയ ക്ലൈമാക്സ്, വലിയ ട്വിസ്റ്റിലാണ് അവസാനം. ഈ സീസണിലെ ഏറ്റവും നല്ല ചിത്രമായി മാറോ? ഒന്നുകൂടെ കാണാൻ തോന്നുന്നുണ്ടോ പടം? കൂട്ടുകാരോട് പറയോ. താങ്ക് യു വെരി മച്ച്. ഒന്നും പറയാനില്ല, ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഗൂസ് ബംസ്, ഓരോ ഡയലോഗിനും രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കായിരുന്നു. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി. ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരേ പൊളി. KGF ശേഷം ഇങ്ങനെ ഒരു മൂവി കണ്ടത് സലാറാണ്. പൃഥ്വിരാജ് സുകുമാരനൊന്നും പറയാനില്ല. പ്രഭാസും പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് അങ്ങ് തകർത്ത് മാറി. എത്ര പ്രാവശ്യം എഴുന്നേറ്റ് കൈയടിക്കാൻ തോന്നി? സെക്കൻഡ് ഹാഫ് ഉള്ളു വന്ന്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന് തൊട്ട് മുന്നിലുള്ള ഫസ്റ്റ് ഹാഫിന്റെ പകുതി ആയപ്പോഴേക്കും എന്താ പറയണ്ടെന്നറിയില്ല. അത്രയും നല്ല രസമായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് നമ്മുടെ പൃഥ്വിരാജ് മലയാളത്തിന്റെ അഭിമാനം. പൃഥ്വിരാജിന്റെ ഒക്കെ ഓരോ ഡയലോഗിന് അവരൊപ്പത്തിനൊപ്പം പ്രഭാസും ഭയങ്കര ഫാനാണ്. അതുപോലെ തന്നെ നമ്മളെ പൃഥ്വിരാജ്, അവർ രണ്ടുപേരും ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഒന്നും പറയാനില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എന്നാലും ഇത് ആസ്വദിക്കാൻ പറ്റും. കഴിഞ്ഞ 2 മണിക്കൂറുകൾ ത്രില്ലിംഗ് തന്നെയായിരുന്നു. ത്രില്ലിംഗ് തന്നെയായിരുന്നു. ഇപ്പോഴും അത് മൊത്തം കഴിഞ്ഞിട്ട് ഇനിയും അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് എത്രയും പെട്ടെന്ന് വരണം. ബിൻഷ തീർച്ചയായിട്ടും KGF പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരുന്നു വന്നത്. ആ ഒരു അനുഭൂതി തന്നെ കിട്ടി. പ്രത്യേകിച്ച് പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷമുള്ള ഒരു അതിശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് സലാറിലെ. അതോടൊപ്പം നമ്മുടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജ് ചേർന്നപ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റോള് അദ്ദേഹം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിലോരോ കഥാപാത്രങ്ങളും അതിശക്തമായ കഥാപാത്രങ്ങളാണ്. ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള ഒരു കഥയും നമ്മളെ പിടിച്ചെടുത്തുന്ന ഒരുപാട് സീനുകളുമുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് പ്രശാന്ത് നീലിലെ സലാർ എന്ന് പറഞ്ഞ ചിത്രം. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. പൃഥ്വിരാജ് സുകുമാരൻ എങ്ങനെയുണ്ട്? അടിപൊളി. തീ പാറി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തിരക്കഥ സംവിധാനം എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാല് പ്രശാന്ത് നീലിന്റെ മറ്റൊരു മാജിക്. KGF ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത KGF വേറൊരു ടെറിട്ടറിയാണ്. ഇതിൽ പ്രശാന്തിനെയും പൃഥ്വിരാജിനെയും അഴിഞ്ഞടാൻ വിട്ടേക്കാണ് പ്രശാന്ത് നീൽ എന്നുള്ളത്. കാരണം ഒരു മലയാളി പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടം പൃഥ്വിരാജിനെ സ്കോർ ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. പ്രഭാസിന്റെ കമ്പാക്ക് ആണെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. മസ്റ്റ് തിയേറ്റർ വാച്ച്. അതിന്റെ ഡാർക്ക്നെസ്, അതിന്റെ ഫ്രെയിമുകൾ, അതിന്റെ മ്യൂസിക്, പ്രഭാസിന്റെ എൻട്രി സീൻ തന്നെ ഉണ്ടല്ലോ, തിയേറ്റർ ഇളകി മറിയായിരുന്നേ. കാരണം ഇതിൽ കൂടുതൽ പ്രഭാസിന് ഈ കയറി വരുന്ന ഒരു സ്റ്റെപ്പില്ല. അതുകൊണ്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് ഒരു ഡൗട്ടും ഇല്ല. കളക്ഷൻസ് കയറാൻ ചാൻസസ് ഉണ്ട്, കാരണം ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ KGF ഞാൻ ഒരിക്കലും KGF മുകളിലാണെന്ന് ഞാൻ പറയില്ല. കാരണം KGF വേറൊരു ടെറിട്ടറി തന്നെയാണ്.
ആ ലെവലിൽ പറയാൻ പറ്റില്ല, കാരണം രണ്ടും രണ്ട് എക്സ്പെരിമെന്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൃഥ്വിരാജിന്റെ ആയാലും പ്രഭാസിന്റെ ആയാലും പെർഫോമൻസ് ലെവൽ അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിൽക്കും, നമുക്ക് തിയേറ്ററിൽ ആരെ കൂടെ നിൽക്കണമെങ്കിൽ ആർക്ക് വേണ്ടി കൈയടിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് വരും. എന്തായാലും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ തിയേറ്ററിൽ തന്നെ വന്ന എക്സ്പീരിയൻസ്. പ്രേക്ഷകർ പലരും പറയുന്നുണ്ടായി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു, ശരിയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആയാലും പ്രഭാസിൻ്റെ ആയാലും ആ എൻട്രി സീൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഡെലിവറി ആ സീൻസൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും. അപ്പോൾ കൈയടിക്കില്ല ഓട്ടോമാറ്റിക്. താങ്ക് യു. സല്ലാർ കാൻസാർ എന്ന വേൾഡ് ബിൽഡിൻ്റെ സംഭവമാണ്. പ്രശാന്തിയിൽ നമ്മുടെ കാൻസാറിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥയാണ് പറയുന്നത്, ഒന്ന് പൃഥ്വിരാജ് ആൻഡ് പ്രഭാസ്. രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി പ്രഭാസിന് സ്ക്രീൻ സ്പേസ് കൂടുതലാണ്, പക്ഷേ പൃഥ്വിരാജ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു സ്വാഗും ക്ലൈമാക്സും രണ്ടു കൂടുതലൊരു ഫൈറ്റ് ഉണ്ട്, അതൊക്കെ ഓസം ആയിരുന്നു. ബട്ട് മൂവി പിന്നെ പ്രഭാസ് പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ എ സീരീസ് ഓഫ് ലവ് പ്രഭാസ് ഒരു ആ ഒരു ബാഹുബലിയിൽ കണ്ട ഒരു സ്വാഗ് സ്ക്രീൻ സ്പേസ് വരുമ്പോൾ വെരി ഇഷ്ടപ്പെട്ടു. അതിന് താങ്ക് യു പ്രശാന്തിൽ. പക്ഷേ എൻ്റെ മനസ്സിൽ പേഴ്സണലി ക്രിയേറ്റ് ഒരു ബെഞ്ച് മാർക്കുണ്ട് പ്രശാന്തിൽ, പഴയൊരു മൂവി ആ ലെവലെത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല. ഒബ്വിയസ്ലി കമ്പാരിസൺ അല്ല, പക്ഷേ അത് കമ്പാരിസൺ വന്നു മനസ്സിൽ. ആ ഒരു ലെവലിൽ എത്തിയല്ല, പക്ഷേ നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി ആയിരിക്കും. ഡോണ്ട് മിസ് ഇറ്റ്, കാരണം ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ സ്ക്രീൻ സ്പേസ് പ്രഭാസിനെ കൂടുതലും, പക്ഷേ എനിക്ക് കൂടുതൽ പൃഥ്വിരാജിന്റെ ഇത് ഇഷ്ടപ്പെട്ടു. യെസ് ക്ലൈമാക്സ് ആകുമ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്, അതിനകത്ത് ഡയലോഗ് ഡെലിവറി നിനക്കാണോ ഫാൻസ് ഉള്ളൂ എനിക്കാണോ ഫാൻസ് ഉള്ളൂ അങ്ങനെ അങ്ങനെ ഡയലോഗ് ഉണ്ട്. പക്ഷെ അതൊക്കെ വെരി ഓസമാണ്, ക്ലൈമാക്സ് ഒക്കെ ഓസമാണ്. ആൻഡ് എന്തായാലും ഡീലൊന്നും മിസ് ആവരുത്. അത് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഗംഭീര സിനിമയാണ്. കുറെ നാളിന് ശേഷം ഓഫ്കോഴ്സ് ഡേറ്റ് മാറ്റി 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 വെച്ച് ഫൈനലി വന്നു. അതും ഇന്നലെ ചേട്ടൻ്റെ മൂവി ഇറങ്ങി, ലാൽ സാറിൻ്റെ മൂവി ഇറങ്ങി, ചേട്ടൻ കത്തിച്ച് വെച്ച ഒരു തീ അനിയൻ ഏറ്റെടുക്കുന്നു. അതിപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാക്കത്തല്ലോ രണ്ടും രണ്ട്. പക്ഷേ ഫസ്റ്റ് ഷോ തന്നെ എഴുന്നേറ്റ് നിന്ന് ആൾക്കാർ പല സമയം കൈയടിക്കുകയുണ്ടായി. ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ്, അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട് രണ്ടുപേരുടെ ഒരു കോംബോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ്. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യും. തത്തുല്യമായിട്ട് പോകുന്ന മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ബി ജി എം ഡിറക്ഷൻ ഇതിനകത്തൊന്നും നമുക്ക് പറയാൻ പോലും ഒക്കത്തില്ല, ഒരു ടോപ്പ് നോച്ച് മേക്കിംഗ് ആണ്. അതിനകത്ത് പാട്ട് മ്യൂസിക് ചില സ്വരങ്ങളൊക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകും, അതുപോലെ ഒരു സംഭവം ഇതിനുണ്ട്. ഓവറോൾ നല്ലൊരു നല്ലൊരു മൂവിയാണ്. ഒരു 8.5 ഔട്ട് ഓഫ് 10 പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ആക്ഷൻ മൂവിയാണ്, അടിപൊളി മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും പോയി കാണുക. ബാഹുബലിക്ക് ശേഷം നല്ലോണം നല്ല അടിപൊളി പടമാണ് സലാറ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, എല്ലാവരും അടിപൊളിയായിരുന്നു. ആക്ഷനൊക്കെ പൊളിയാണ്, എല്ലാം ബി ജി എം ഒക്കെ.